ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 28:65 മുതലെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആവർത്തന പുസ്തകം 28:65 മുതലുള്ള ചില വാക്യങ്ങൾ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരുമുണ്ടാകയില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ ചില വചനങ്ങളാണ് ജീവനുള്ള ദൈവം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനം വീണ്ടും മിസ്രയീമിലേക്ക് തന്നെ അടിമകളായി പോകേണ്ടി വരുന്ന ഭയാനകമായ ദുസ്ഥിതി വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വചനം. ജീവിതത്തിൽ ചില വ്യക്തമായ പ്രതിഷ്ഠകൾ എടുത്തവരാണ് നിങ്ങൾ പലരും. ജീവിതത്തിൽ സമർപ്പണങ്ങൾ എടുത്തവരാണ് നിങ്ങൾ പലരും. എൻ്റെ കർത്താവേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാൻ എന്നേക്കുമായി നിനക്ക് സമർപ്പിക്കുന്നുവെന്ന് ഉള്ളിൽ തട്ടി തന്നെ പറഞ്ഞവരാണ് നിങ്ങൾ പലരും. എന്നാൽ ആ ആദിമ സ്നേഹത്തിൻ്റെ ലഹരിയിൽ നിന്നും കരുത്തിൽ നിന്നും ശക്തിയിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും നിങ്ങൾ പിറകോട്ട് പോയെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഒരു താക്കീത് തരികയാണ്. നിനക്കനേകം ബാധകൾ വരുമെന്നാണ് പറയുന്നത്. ശാപങ്ങൾ നിൻ്റെ പിറകെ വരുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് മിസ്രയീമ്യരിനെ കാണുകയില്ല എന്ന് നിനക്ക് വാക്ക് തന്നതാണ്, ശരിയാണ്. ഇന്ന് കണ്ട മിസ്രയീമ്യരിനെ കാണുകയില്ല, അങ്ങനെ നീ ആ വാക്ക് ലഭിച്ചു മാത്രമല്ല, അത് നീ ഏറ്റുപറഞ്ഞ് പാടുകയും ചെയ്തതാണ്. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഇനിയും മിസ്രയീമ്യരുടെ അടിമത്തത്തിലേക്ക് നീ പോകേണ്ടി വരും. നിനക്ക് കനത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ദൈവം പറയുന്നത്. ദൈവം ഇത് പറയുന്നത് അത് വരണമെന്നുള്ളത് കൊണ്ടല്ല, വരരുത് എന്നുള്ളത് കൊണ്ടാണ്. കർത്താവ് മുന്നറിയിപ്പുകൾ തരുന്നത് നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായ അവസരങ്ങൾ തന്നുകൊണ്ടാണ്. കർത്താവ് നമ്മെ ശപിക്കുകയല്ല, നമ്മെ നശിപ്പിച്ചു കളയുകയല്ല, ശാപം നമ്മിൽ നിന്ന് മാറ്റുന്നതിനുള്ളതായ വഴികൾ കർത്താവ് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ശാപമുക്തി നമുക്ക് തരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കെടുതികളും നമുക്ക് മാറ്റി തരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി തീനാളം തൊടുവാൻ കൈ നീട്ടുമ്പോൾ അമ്മ കയ്യിൽ തട്ടുന്നു. അവന് വേദനിച്ചു, കൈ വേദനിച്ചു. തീനാളത്തിൻ്റെ ആകർഷണീയത ആ കുട്ടിയെ ആ തീനാളം തൊടുവാൻ പ്രേരിപ്പിച്ചു. ഏതോ ഒരു പ്രത്യേക സുഖം, അത് തൊട്ടാൽ സുഖമായിരിക്കുന്നു ആ കുട്ടി വിചാരിച്ചത്. ഈയലുകൾ വന്ന് തീയിൽ വന്ന് പതിയുന്നത് പോലെ ഈ തീനാളത്തിൻ്റെ ആകർഷണീയതയിൽ മനം മയങ്ങി ആ കുഞ്ഞ് ചെന്ന് അതിൽ പിടിക്കാൻ തുടങ്ങുന്നു. അമ്മ തട്ടിക്കളയുന്നു. അമ്മ കുഞ്ഞിനോട് മോനെ അയ്യോ അരുത് അരുത്, അത് തൊട്ടാൽ നിൻ്റെ കൈ പൊള്ളും എന്ന് പറയുന്നത് കൈ പൊള്ളാനല്ല, കൈ പൊള്ളാതിരിക്കാനാണ്. അമ്മ എന്നെ ശപിച്ചു കൈ പൊള്ളും എന്ന് പറഞ്ഞില്ലേ എന്ന് കുട്ടി വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു വലിയ പടുകുഴി അവിടെ മുന്നിലുണ്ടെന്ന് വിചാരിക്കുക, ഇയാൾ കണ്ടുമില്ല. ആ കുഴിയിലേക്ക് അയ്യോ നീ അങ്ങോട്ട് പോകല്ലേ വീഴുമെന്ന് പറയുന്നത് എന്തിനാണ്? കുഴിയിൽ വീഴുമെന്ന് പറഞ്ഞാൽ ശവിച്ചതാണെന്നല്ല പറയേണ്ടത്. ഞാൻ കുഴിയിൽ വീഴരുത് എന്ന് സ്നേഹമുള്ള ഒരാൾ എനിക്ക് പറഞ്ഞു നന്നായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ദൈവം ഒരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ മിസ്രയീമിൽ ഇനിയും അടിമത്തത്തിലേക്ക് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
നിങ്ങൾ വിട്ടുപോകുന്ന മിസ്രൈമിലേക്ക് ഇനിയും പോകരുത് എന്നെനിക്ക് താല്പര്യമുണ്ട്. ഇനിയും നാശങ്ങൾ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവാണ് ഇവിടെ പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് കരുതലുണ്ട്, സ്നേഹമുണ്ട്. ഇനിയും നിങ്ങൾ അപകടത്തിലേക്ക് പോകരുത്. നിങ്ങൾ വല്ല ന്യായീകരണങ്ങളും പറഞ്ഞു തരും. മനുഷ്യ സഹജമായ ബലഹീനതകളാണ്. എനിക്ക് പാപം വിടാൻ സാധിക്കുന്നില്ല. പാപം എന്നെ വശീകരിച്ചു കൊണ്ടുപോകുന്നു. പാപം എന്നെ കഠിനമായി പ്രേരിപ്പിക്കുകയും എന്നെ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നു. എനിക്കതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അവിശ്വാസ ചിന്തകൾ വരുന്നത്, മത്സര ചിന്തകൾ വരുന്നത്, അനുസരണക്കേടുകൾ വരുന്നത്, വചനത്തോട് ആദരവില്ലായ്മ വരുന്നത്, ദൈവമക്കളോട് സ്നേഹമില്ലാതെ വരുന്നത്, ഇതെല്ലാം ഭയങ്കരമായ നാശത്തിലേക്ക് പോകാനുള്ളതിൻ്റെ ആരംഭങ്ങളാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്താണ് പറയുന്നത്? ആ ജാതികളിടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നീ എവിടെ ചെന്നാലും നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. അനേകരും അങ്ങനെയാണ്, സ്വസ്ഥത കിട്ടുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷേ സ്വസ്ഥത കിട്ടുന്നില്ല. പണമുണ്ട്, ആരോഗ്യമുണ്ട്, വരുമാനമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്, നല്ല ബന്ധുബലമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പലതുമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, എല്ലാ രീതിയിലും ഉയർച്ചയും എല്ലാ രീതിയിലും ആധിക്യവുമുണ്ട്. പക്ഷേ സമാധാനം മാത്രമില്ല. പലരുടെയും അവസ്ഥ അതാണ്, സമാധാനമില്ല. ഉള്ളിൽ സംതൃപ്തി കിട്ടുന്നില്ല, ഉള്ളിൽ ഒരു സമാധാനം, ഒരു ശാന്തി കിട്ടുന്നില്ല, ഉള്ളിൽ സ്വസ്ഥത കിട്ടുന്നില്ല. എന്തോ ഒരു പോരായ്മ, എവിടെയോ ഒരു പോരായ്മ, ആകെ ഒരു അസംതൃപ്തി, ആകെ ഒരു തൃപ്തികേട്, ആകെ ഒരു പോരായ്മ തോന്നൽ. അങ്ങനെ മനസ്സ് ഇന്നതാണെന്ന് പറയാനുമില്ല, ഇന്ന കാര്യത്തിലാണെന്ന് പറയാനില്ല. ആകപ്പാടെ ഒരു അസ്വസ്ഥത. അതാണ് പറയുന്നത്, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാകുകയില്ല, അജാതികളുടെയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാകുകയില്ല. അവിടെ യഹോ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. എന്നും നിരാശ. ശരീരത്തിൽ ക്ഷീണമുണ്ട്, ശരീരത്തിൽ ബലഹീനതയുണ്ട്, ശരീരത്തിൽ രോഗമുണ്ട്, അതിന് പുറമേ നിരാശ വരുന്നു. ഒരു പ്രത്യാശ കിട്ടുന്നില്ല, ഭാവിയിലേക്കുള്ളൊരു മുന്നേറ്റം കിട്ടുന്നില്ല, ഭാവിയെക്കുറിച്ചുള്ളതായ മോഹനമായ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോകുന്ന അനുഭവമാണ് ലഭിക്കുന്നത്. അതാണ് പറഞ്ഞത്, അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും, രാവും പകലും നീ പേടിച്ചു പാർക്കും, പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. രാവും പകലും പേടിച്ചു പാർക്കും. എന്തിനാ പേടിക്കുന്നത്? ഇന്നതാണെന്ന് പറയാനില്ല, ഏതോ ഒരു പേടി. രാവും പകലും നീ പേടിച്ചു പാർക്കും. എന്താണെന്ന് അറിഞ്ഞുകൂടാ? എന്തോ ഒന്ന് പേടിപ്പെടുത്തുന്ന എന്തോ ചില ചിന്തകൾ. എന്താണാവോ എനിക്കിത്രയും പേടി വരുന്നത്? ഒരങ്കലാപ്പ്, ഏതോ ഒരു ആധി, ഏതോ ഒരാന്തൽ എന്നൊക്കെ പറയില്ലേ, ആന്തൽ. ഒരു സ്വസ്ഥത കിട്ടുന്നില്ല, എന്തിനെയോ ഭയപ്പെടുന്നു. അതാണ് പറഞ്ഞത്, രാവും പകലും നീ പേടിച്ചു പാർക്കും, പ്രാണഭയം നിന്നെ വിട്ട് മാറുകയില്ല. അടുത്ത വാക്യം, നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. ഒരു സ്വസ്ഥതയുമില്ല. സന്ധ്യയായാലും നേരം വെളുത്താൽ മതിയായിരുന്നു. കാരണം എപ്പോഴാണ് ഈ രാത്രിയും തീരുന്നത്? ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, കണ്ണടച്ച് കിടന്നു നോക്കുന്നുണ്ട്, വേദവാക്യങ്ങൾ ഉരുവിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. എനിക്ക് എന്താണോ പറ്റിയിരിക്കുന്നത്, എന്താ എനിക്ക് സംഭവിക്കുന്നത്? അസ്വസ്ഥത വരുന്നു, ഒരു പിടുത്തം കിട്ടുന്നില്ല. എവിടെയെങ്കിലും മുറുകെ പിടിക്കാൻ എവിടെയെങ്കിലും കിട്ടണ്ടേ? ഈ കയ്യത്തിൽ താണുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടാൻ നോക്കുന്നതുപോലെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എങ്ങും കിട്ടുന്നില്ല. ഉറപ്പേറിയ ഒരു പ്രതലത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാലുറയ്ക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ അക്ഷരീയമായി കാലുറയ്ക്കുന്നില്ല, അതല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പ് കിട്ടുന്നില്ല, ഒരു ധൈര്യം കിട്ടുന്നില്ല, ആകെ ഒരു അസ്വസ്ഥത. അതാണ് ഇവിടെ പറഞ്ഞത്, പ്രാണഭയം നിന്നെ വിട്ട് മാറുകയില്ല, നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാല കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. ഇനി ഈ വഴി നീ കാണുകയില്ലെന്ന് ഞാൻ വാഗ്ദത്തം തന്നതാണ്, നിനക്ക് നല്ല വാഗ്ദത്തം ലഭിച്ചതാണ്. പക്ഷേ ആ വഴിയായി തന്നെ നീ തിരികെ പോകേണ്ടി വരും.
നിനക്ക് വാഗ്ദത്തം കിട്ടിയതാണ്, ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല വാഗ്ദത്തം കിട്ടിയതാണ്, കർത്താവിനെ കൈവിടില്ല എന്നൊക്കെ നീ വൃഥ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തോട് പറഞ്ഞ വാക്ക് നീ ലംഘിച്ചു പോയെങ്കിൽ, ദൈവസനിലെടുത്തതായി ഉടമ്പടിയിൽ നീ പുറകോട്ട് പോയെങ്കിൽ, ദൈവത്തിന് കൊടുത്തത് നീ തിരികെ എടുത്തെങ്കിൽ, നിന്റെ ജീവിതം ദൈവത്തിന് കൊടുത്തത് നീ തിരികെ എടുത്തുപോയെങ്കിൽ എങ്കിൽ നീ ഭയപ്പെടണം. നിന്റെ ജീവിതത്തിൽ നാശങ്ങൾ വരാൻ പോകുന്നു, നഷ്ടങ്ങൾ വരാൻ പോകുന്നു, നീ ഇനി കാണുകയില്ല എന്ന് നീ എന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും. ശത്രുക്കൾ നിങ്ങളെ വാങ്ങും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങും. ദുഷ്ടപിശാചുക്കൾ നിങ്ങളെ പിന്നെയും കൈയടക്കും. ദുരാത്മാക്കളുടെ പിടിയിൽ നിങ്ങൾ അമർന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നാശങ്ങളും നഷ്ടങ്ങളും വന്ന് നിങ്ങൾ കെടുതികളിൽ കുടുങ്ങിക്കഴിയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്നതായ ദുരനുഭവങ്ങളെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ചിന്തിക്കണം, എന്താണ് എനിക്ക് സംഭവിച്ചത്, എനിക്ക് വന്ന കേടെന്താണ്, എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചു പോയത്. ചിന്തിച്ച് കണ്ടുപിടിക്കണം, എവിടെയാണ് ഞാൻ പിന്മാറിപ്പോയത്, ഏത് കാര്യത്തിലാണ് എനിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയത്, എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്നത് ഏത് കാര്യത്തിലാണ്, ദുഷ്ടനായ പൈശാചികന് എന്നിൽ ഇടം കിട്ടിയത് ഏതെല്ലാം കാര്യങ്ങളിലാണ്, എൻ്റെ വാക്കുകളിൽ ഏതെങ്കിലും അവൻ അവകാശം പറയുന്നുണ്ടോ, ആരോടെങ്കിലും ഞാൻ ഇടപെട്ട കാര്യങ്ങളിൽ, പണസംബന്ധമായ കാര്യങ്ങളിൽ, എൻ്റെ വരവിനങ്ങളിൽ അല്ല എൻ്റെ ചെലവിനങ്ങളിൽ എവിടെയെങ്കിലും ദുഷ്ടപിശാച് അവകാശം പറയുന്നുണ്ടോ. എൻ്റെ കർത്താവേ, അപവാദി കുറ്റം ചുമത്തുവാൻ നിൽക്കുമ്പോൾ അവൻ എന്നിൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും ഇന്നുണ്ടോ, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞോ തെളിഞ്ഞോ കിടപ്പുണ്ടോ. നിങ്ങൾ നോക്കണം, കണ്ടുപിടിക്കണം, പാപം എവിടെയെങ്കിലും വന്നോ എന്ന് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന നാശമാണ്, വരാൻ പോകുന്നത് അനർത്ഥമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്. തൊട്ട് മുമ്പ് 58-ാം വാക്യം നമുക്ക് വായിക്കാം. 58-ാം വാക്യം മുതൽ, നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്തും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാഞ്ഞാൽ, ഈ വചനം അനുസരിച്ച് നടന്നില്ലെങ്കിൽ, അനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും, അപൂർവം, മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത്, മറ്റാർക്കും ഉണ്ടായിട്ടില്ലാത്തത്, മുമ്പ് കണ്ടിട്ടില്ലാത്തത്, മുമ്പ് ആരും അറിഞ്ഞിട്ടില്ലാത്തത്, അപൂർവം, അപൂർവമായ, പൂർവ്വകാലത്ത് ഉണ്ടായിട്ടില്ലാത്തത്, അപൂർവമായ ബാധകൾ, മഹാബാധകൾ, നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. ആർക്ക്? നിനക്കും വരുത്തും, നിന്റെ സന്തതിക്കും വരുത്തും. കാര്യം ഗൗരവമാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ഗൗരവത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. എന്താണ് പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്തും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിശ്രയിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും, അവ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നാം ഗൗരവമായിട്ടെടുക്കുക. വചനം നമുക്ക് മുന്നറിയിപ്പുകൾ തരികയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പോകുവാൻ സമർപ്പണം എടുത്തവരാണ് നിങ്ങൾ പലരും. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം നിങ്ങളിൽ പലരും ജീവിതത്തിൽ സമർപ്പണം എടുത്തു, ഒരു മാനസാന്തരം കിട്ടിയവരാണ്. മാനസാന്തരം കിട്ടി, പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ആത്മനിറവുള്ള സഭയായിരുന്നു എഫേസോസിലെ സഭ. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് AD 60 ലേഖനം എഴുതുമ്പോൾ എഫേസോസിലെ സഭ അന്നത്തെ ഏറ്റവും ആത്മനിറവുള്ള സഭയായിരുന്നു. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും
കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം കരയേറ്റിയും കൊണ്ട് കഴിയുന്ന അനുഗ്രഹീതമായ ഒരു സഭയായിരുന്നു എഫേസോസിലെ സഭ. എന്നാൽ ഏതാനും വർഷം കഴിഞ്ഞു, ഏതാണ്ട് ഒരു 30 വർഷം കഷ്ടിച്ച് കഴിഞ്ഞേയുള്ളൂ. അപ്പോഴേക്കും യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ആ സഭയ്ക്കുള്ള ദൂത് നോക്കണം, നിന്നെക്കുറിച്ച് പല ഗുണങ്ങളും പറയാനുണ്ടെങ്കിലും 7 കാര്യങ്ങളിൽ നിന്നെക്കുറിച്ച് ഗുണം പറയാനുണ്ടെങ്കിലും നിന്നെക്കുറിച്ചിപ്പോൾ എനിക്ക് പറയാനുള്ളത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് എന്നാണ്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്, പല ഗുണങ്ങൾ പറയാനുണ്ട്. വേദസ്ഥം പരിശോധിച്ച് നോക്കിയാൽ, വെളിപ്പാട് ദിവസം 2 അധ്യായം നോക്കിയാൽ, 2 അധ്യായത്തിൻ്റെ ആദ്യ ഖണ്ഡിക മുഴുവനും എഫേസോസിലെ സഭയ്ക്കുള്ള ദൂതാണ്. എഫേസോസിലെ സഭയ്ക്ക്, എഫേസിലെ സഭയ്ക്ക് ആ ദൂതിൽ എഫേസോസിലെ സഭയിലുള്ള ദൈവമക്കളെക്കുറിച്ച് 7 വളരെ നല്ല കാര്യങ്ങൾ ദൈവാത്മാവ് കാണുന്നുണ്ട്, അത് എടുത്ത് പ്രശംസിക്കുന്നുണ്ട്. ദൈവാത്മാവ് നല്ലത് കാണാഞ്ഞിട്ടല്ല, നല്ലത് കാണുന്നുണ്ട്, അതെടുത്ത് അഭിനന്ദിക്കുന്നുണ്ട്. നിക്കലായവരുടെ നടപ്പ് നീ പാകിക്കുന്നതെന്ന് ഒരു നന്മ നിനക്കുണ്ട് എന്ന് എടുത്തു പറയുകയാണ്. വളരെ വ്യക്തമായിട്ടാണ് പ്രശംസ. പക്ഷേ അവിടെ ചേർത്ത് പറയുന്നു, ഇതെല്ലാ നന്മകളും നിനക്കുണ്ടെങ്കിലും, ഈ 7 നന്മകൾ നിന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും, എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ജീവനുള്ള ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീയെ ഒരിക്കൽ ചെയ്ത ഒരു വാക്കില്ലേ വാഗ്ദത്തമില്ലേ? ഒരിക്കൽ പറഞ്ഞ ഒരു പ്രതിജ്ഞയില്ലേ ശപഥമില്ലേ? ദൈവത്തോട് പറഞ്ഞ ഒരു വ്രതമില്ലേ? ദൈവസന്നിലെടുത്തതായൊരു തീരുമാനമില്ലേ? ദൈവസന്നിലെടുത്തതായൊരു വാക്കില്ലേ? മനുഷ്യരാരെയും നോക്കിയല്ലല്ലോ നീ സമർപ്പിച്ചത്, മനുഷ്യരെ മുഖത്ത് നോക്കിയല്ലല്ലോ നീ സമർപ്പിച്ചത്, മനുഷ്യരെ ആരെയും ആശ്രയിച്ചല്ലോ നീ സമർപ്പിച്ചത്. ജീവിതം ക്രിസ്തുവിന് കൊടുത്തത് ഒരു മഹാഭാഗ്യമായി നിങ്ങൾക്ക് അനുഭവമായ കാലങ്ങളില്ലേ? അന്ന് ആത്മാവിൻ്റെ സന്തോഷത്തിൻ്റെ സ്തുതിയുടെ ലഹരിയിൽ നിങ്ങൾ മതിമറും ദൈവത്തെ ആഹ്ലാദത്തോടെ ആരവാരത്തോടെ ആരാധിച്ചൊരു കാലമില്ലേ? എന്നാൽ ഇന്നോ? ഇന്ന് പലതും മയങ്ങിയിരിക്കുകയാണ്, പലരും മയങ്ങിയിരിക്കുകയാണ്. ഇന്ന് വിളക്ക് കെട്ടിയിരിക്കുകയാണ്. ഇന്ന് ചിലരുടെ വിളക്ക് ആ വിളക്കിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. സ്റ്റാൻഡിൽ വിളക്ക് പോലും ഇല്ല, വിളക്കോ കെട്ടുപോയി, എണ്ണ വറ്റിപ്പോയി. പക്ഷേ ഇന്ന് വിളക്കിൻ്റെ സ്റ്റാൻഡ് അതുപോലും ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലെന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇന്ന് നിലവിളക്ക് നിലയിലുണ്ട്, ഇന്ന് കെട്ടിരിക്കുന്നതേ ഉള്ളൂ, എണ്ണ വറ്റിപ്പോയി എന്നേ ഉള്ളൂ. പക്ഷേ നിലവിളക്ക് നിലയിലുണ്ട്, അതിൻ്റെ സ്റ്റാൻഡിലുണ്ട്. പക്ഷേ ഇനി ആ സ്റ്റാൻഡിൽ നിലവിളക്ക് എടുത്തു മാറ്റിക്കളയും, നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയൊരു ദൂതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ, നിങ്ങളുടെ ആദ്യ സ്നേഹത്തിൻ്റെ മധുരിമയെന്നുണ്ടോ? വചനത്തോടുള്ളതായ അത്യാർത്തി നിങ്ങൾക്കിന്നുണ്ടോ? വചനം കേൾക്കാനും വചനം അനുസരിക്കാനുള്ളതായ ദാഹവും ഉദ്വേഗവും നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണമെന്നുണ്ടായിരുന്ന ആ ആഗ്രഹം അതേപടി നിലനിർത്തുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ പാപത്തോടുള്ള അറപ്പും വെറുപ്പും നിങ്ങൾക്ക് ഇന്ന് കൈമുതലായിരിക്കുകയാണോ? പാപത്തോട് അറപ്പ് വരുന്നുണ്ടോ? പാപത്തോട് വെറുപ്പ് വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, കോപിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു സത്യമാനസാന്തരത്തിലേക്ക് വന്ന ആദ്യ കാലത്ത് ചിന്തിച്ചു നോക്കൂ, അന്ന് കോപം വരാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അന്ന് അശുദ്ധ സ്വപ്നങ്ങൾ പോലും വരാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അശുദ്ധമായി വികാരങ്ങൾ വരാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇന്നെന്താണ് ഇതെല്ലാം അരച്ചു കയറി വരുന്നത്? ഇന്നെന്താണ് നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ ഇവയെല്ലാം നിങ്ങളെ മൂടുന്നത്, നിങ്ങളെ ഇന്ന് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്? ശ്രദ്ധിക്കൂ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ഇന്ന് അവകാശം പറയുന്നുണ്ട്. ദൈവത്തോട് പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ദൈവസന്നിലെടുത്തതായ പ്രതിഷ്ഠകളെല്ലാം തകർന്നു കിടക്കുകയാണ്. വ്രതസ്ഥൻ വ്രതം വിട്ട് ജാതീയ മാതൃകകളിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഒരു വിശുദ്ധനായി ജീവിക്കുമെന്ന് വാക്ക് പറഞ്ഞവരല്ലേ നിങ്ങൾ ചിലര്? ഒരു വിശുദ്ധനായി ജീവിക്കുമെന്ന്. വിശുദ്ധി എവിടെ കൈമോശം വന്നു? എവിടെയാണ് വിശുദ്ധി പോയത്? ആരോട് സംസാരിച്ചപ്പോഴാണ്? ആരെ കണ്ടപ്പോഴാണ്? ആരുമായിട്ട് യാത്ര ചെയ്തപ്പോഴാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയത്?
ഈ നഷ്ടങ്ങളുടെ കണക്കും പേറിയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ക്ഷമിക്കണം, നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ നഷ്ടം വന്നിരിക്കുകയല്ലേ? തീരാ നഷ്ടമാണ്, മറക്കരുത്. നികത്താനാവാത്ത നഷ്ടമാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജീവനുള്ള ദൈവം പറയുന്നു, ഇനിയും മിസ്രയീമിലേക്ക് നീ മടങ്ങിപ്പോകാനട വരരുത്, ഇനിയും നീ ജാതീയ അടിമത്തത്തിലേക്ക് പോകാനട വരരുത്, ഇനിയും നിങ്ങൾ പൈശാചികൻ്റെ ബന്ധനത്തിലേക്ക് പോകാനട വരരുത്. ശത്രു നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ താക്കീത് തരികയാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കണമേ എന്നാണ് കർത്താവ് പറയുന്നത്. മോശയിൽ കൂടി വന്നതായി ന്യായപ്രമാണ കൽപ്പനകൾ, നിങ്ങൾക്ക് അനുഗ്രഹം തരാനാണ് നിങ്ങൾ വിളിച്ചതെന്നാണ് കർത്താവ് പറയുന്നത്. അനുഗ്രഹമാണ് നിങ്ങൾക്ക് തരുന്നത്. അനുഗ്രഹം നിങ്ങൾക്ക് തരുവാനായി ഞാൻ നിങ്ങൾ വിളിച്ചു. നിങ്ങളെ വാലല്ല തലയാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം തന്നു. നിങ്ങളെ ഉയർത്തുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ താഴ്ചയല്ല നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഉയർച്ച പ്രാപിക്കാനുള്ള വഴികൾ കാണിച്ചു തന്നു. പക്ഷേ നിങ്ങളോ പിന്നെയും പാപത്തിലേക്ക് പോയി. പാപം നിങ്ങളെ ഹിംസിച്ചു, പാപം നിങ്ങളെ വിഴുങ്ങി, പാപം നിങ്ങളെ ഗ്രസിച്ചു, പാപം നിങ്ങളെ ബാധിച്ചു. പാപത്തിൻ്റെ ബാധം മൂലം പൈശാചിക ശക്തികളുടെ മേൽ ആധിപത്യം പുലർത്തി. ദുഷ്ടപിശാചി നിങ്ങളെ കെടുതിയിലാക്കി കളഞ്ഞു. ദുഷ്ടനായ പൈശാചികൾ കുടുംബസമാധാനം തകർത്ത് കളഞ്ഞു. ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ലാതായിപ്പോയി. ഇന്ന് മദ്യം നിങ്ങളെ മയക്കിക്കളഞ്ഞു. ഇന്ന് കഞ്ചാവിന് അടിമകളായിപ്പോയി. പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കൂ, അനേകരിന്ന് കഞ്ചാവിൻ്റെ അടിമകളാണ്. അനേകരിന്ന് മയക്കുമരുന്നിൻ്റെ അടിമകളായിപ്പോയിരിക്കുന്നു. അനേകരായി ഇന്ന് കിറുങ്ങി നടക്കുന്നു. നല്ലപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നല്ല ഓമനത്വമുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ, നല്ല കോമളന്മാരായ യുവാക്കന്മാർ, നല്ല ഊർജ്ജസ്വലതയുള്ള ബുദ്ധിശക്തി ഉണ്ടായിരുന്ന യുവാക്കന്മാർ ഇന്നെല്ലാം നഷ്ടപ്പെട്ടവരായി. ചില പെൺകുട്ടികളുടെ വലയിൽപ്പെട്ടു, അല്ല ചില ആൺകുട്ടികളുടെ വലയിൽപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പ്രേമത്തിൻ്റെ വലയിൽപ്പെട്ടു. ഇൻഫാച്ച്വേഷൻ എന്ന് പറയുന്ന ഈ പ്രണയത്തിൻ്റെ കുരുക്കിൽപ്പെട്ടു. പൈശാചി നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നയാൾ നിങ്ങളുടെ ശത്രുവായി മാറിയിരിക്കുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നയാൾ നിങ്ങളുടെ ശത്രുവാണെന്നാണ് വിചാരിക്കുന്നത്. ഇതാർക്കാണ് എന്നോട് മുഖപക്ഷമുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് മഹാഭാഗ്യമായി എന്ന് ഓർക്കാൻ പലർക്കും സാധിക്കുന്നില്ല. കാരണം ലക്ഷ്യം നഷ്ടപ്പെട്ടു, ലക്ഷ്യബോധമില്ലാതായി. എന്ന സ്നേഹിതരെ, നിങ്ങൾക്ക് അഭിവൃദ്ധി തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. വചനമാണ്, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറയുന്നത്? നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടുകൂടി ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. സദൃശവാക്യം 22-ാം അധ്യായം. നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടുകൂടി ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങളുടെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നത്, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. കൂട്ടായ്മയിലേക്ക് വരാനല്ല ഞാൻ വിളിച്ചത്, കൂട്ടായ്മയല്ല നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങളെ രക്ഷിച്ചത് ഗോകുൽത്തായി നിങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ക്രിസ്തുവാണ്. ഗോകുൽത്തായിൽ 3 ആണികൾ തൂങ്ങി, പഞ്ചമുറിവുകളാൽ ശരീരമാസകലം ആസകലം രക്തം ഒലിച്ച്, ജീവനുള്ള രക്തം, നിരപരാധിയായ ക്രിസ്തുവിൻ്റെ രക്തം, നിഷ്കളങ്കമായ രക്തം ഒലിച്ച് വേദനയുടെ പ്രതീകമായി കുരിശിൽ പിടയുന്ന ആ ക്രിസ്തുവാണ് നിങ്ങളെ രക്ഷിച്ചത്. ആ ക്രിസ്തു യുഗങ്ങൾ കഴിഞ്ഞാലും മാറാത്തവനാണ്, തലമുറകൾ മാറിയാലും മാറാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, യുഗങ്ങൾ യുഗങ്ങൾ തലമുറകൾ തലമുറകൾ കഴിഞ്ഞു പോകുന്നു, എന്നാൽ ഈ ക്രിസ്തുവിന് മാറ്റമില്ല. മനുഷ്യരുടെ മുഖഭാവം മാറും, മനുഷ്യരുടെ മനോഭാവം മാറും, പക്ഷേ ക്രിസ്തുവിൻ്റെ ഭാവം മാറുകയില്ല. മനുഷ്യൻ നിങ്ങളെ തെറ്റിദ്ധരിക്കും, പക്ഷേ ക്രിസ്തു നിങ്ങളെ തെറ്റിദ്ധരിക്കുകയില്ല. ക്രിസ്തു എല്ലാം ശരിയായി ധരിക്കും. ഭർത്താവ് തെറ്റിദ്ധരിച്ചു വരും, ഭാര്യ തെറ്റിദ്ധരിച്ചു വരും, മക്കൾ തെറ്റിദ്ധരിച്ചു വരും, മക്കൾ ഉപേക്ഷിച്ചെന്ന് വരും, ആരും ഗൗനിച്ചില്ലെന്ന് വരും. പക്ഷേ ആരും ഗൗനിച്ചില്ലെങ്കിലും മകനെ, നിന്നെ യേശു ഗൗനിക്കും. എന്തുകൊണ്ട്? അവൻ തൻ്റെ രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പിശാചിൻ്റെ കയ്യിലായിപ്പോയ നിന്നെ പിശാചിൻ്റെ കയ്യിൽ വിടുവിക്കുവാൻ അവൻ കൊടുത്ത വില തൻ്റെ സ്വന്തം ജീവരക്തമാണ്. എന്നെ വിടുവിക്കുവാൻ യേശു കൊടുത്ത വില തൻ്റെ ജീവരക്തമാണ്. സ്നേഹിതരെ, നിങ്ങളെ ഓരോരുത്തരെയും പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ പിശാചിന് കൊടുത്ത വില. അവൻ ഇഷ്ടം പോലെ തല്ലാനും ഇഷ്ടം പോലെ മുറിക്കാനും ഇഷ്ടം പോലെ തകർക്കാനും എല്ലാം വിട്ടുകൊടുത്തു. പിശാചിന് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തു. കാരണം അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. അവൻ നമുക്ക് പകരമായി, അവൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി വില കൊടുത്തു, തന്നെ തന്നെ നമുക്ക് വിലയായി കൊടുത്തു, നമ്മുടെ വിലയായി തന്നെ തന്നെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്നുണ്ടോ, യേശു ക്രിസ്തു തൻ്റെ ദിവ്യരക്തം, ജീവരക്തം, നമ്മുടെ തൻ്റെ തിരുരക്തം, കുറ്റമില്ലാത്ത തിരുരക്തം നമുക്ക് വേണ്ടി പകരം കൊടുക്കത്തക്കവണ്ണം, നമുക്ക് വേണ്ടി പകരമാകത്തക്കവണ്ണം നമ്മെ അവൻ വിലയേറിയവനായി കണ്ടു. നമുക്ക് ഭൂമിയിൽ വിലയില്ല, കൂടെ ജീവിക്കുന്നവർക്ക് വിലയില്ല, അപ്പന് വിലയില്ല, പക്ഷെ അമ്മയ്ക്ക് വിലയില്ല, അമ്മായി അമ്മയ്ക്ക് വിലയില്ല, മരുമകൾക്ക് വിലയില്ല, ഭർത്താവിന് വിലയില്ല, ഭാര്യയ്ക്കും വിലയില്ല,
പ്രിയപ്പെട്ടവരെ, കൂടെ ജോലി ചെയ്യുന്നവർക്ക് വിലയില്ല, ഒരു കഴിവില്ലാത്തവരെന്നായിരിക്കും ആളുകൾ കാണുന്നത്. എപ്പോഴും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാധു മനുഷ്യനായിരിക്കും പറയുന്നത്. പലരും നിങ്ങളെ നോക്കുമ്പോൾ ചിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കൂ, ആർക്കും വിലയില്ലെങ്കിൽ നിന്നെ വിലയേറിയനായി കണ്ട ഒരാളുണ്ട്. നിന്നെ വിലയേറിയനായി കണ്ട ക്രിസ്തു ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ്റെ ആണിപ്പാടുകൾ നിങ്ങളെ നേരെ നീട്ടിക്കൊണ്ട് അനുഗ്രഹിക്കാമെന്നാണ് പറയുന്നത്. അനുഗ്രഹിക്കാമെന്ന്, അനുഗ്രഹത്തിൻ്റെ കരമാണ് നീട്ടിയിരിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ കരം, ആ കരം തല്ലുന്ന കരമല്ല, ആ കരം കൊല്ലുന്ന കരമല്ല, ആ കരം നിങ്ങളെ ജീവിപ്പിക്കുന്ന കരമാണ്, നിങ്ങളെ മാന്യരാക്കുന്ന കരമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ മാന്യരാക്കുന്ന കരം, നിങ്ങൾക്ക് സൽപ്പേര് തരുന്ന കരം, നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരുന്ന കരം, നിങ്ങളുടെ മക്കളെ ഉയർത്തുന്ന കരം, മക്കളെയും മക്കളുടെ മക്കളെയും തലമുറകൾ തലമുറകളായി അനുഗ്രഹിക്കുന്ന കരം, ആ കരം സുശക്തമായ ഭുജങ്ങളാണ്, ആ കരം വീരഭുജങ്ങളാണ്, ആ കരം ഉയർന്നിരിക്കുന്ന ഭുജങ്ങളാണ്. ആ കരത്തിലേക്ക് നിങ്ങളെ കൊടുക്കാമോ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കാമോ? അവൻ നിങ്ങളെ എടുക്കട്ടെ, അവൻ നിങ്ങളെ പുതുക്കട്ടെ, അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, അവൻ നിങ്ങളെ വളർത്തട്ടെ, അവൻ നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയട്ടെ, അവൻ്റെ അനുഗ്രഹമായി നിങ്ങളുടെ മേൽ പെയ്യട്ടെ, സ്വർഗത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ, ഇന്ന് അനുഗ്രഹം നിങ്ങളുടെ മേൽ വരട്ടെ, ഇന്നെല്ലാ നന്മകളും നിങ്ങൾ സന്ദർശിക്കട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, ദുരിതങ്ങൾ തീർന്നു പോകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബാധകൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ ശബ്ദത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരുന്ന ഈ നിന്റെ മക്കളുടെ മേൽ തൃക്കരം വെക്കണമേ. അനുഗ്രഹിക്കുന്ന കരത്താൽ ഈ മക്കളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഇതിന് നാമം മഹത്വപ്പെടുത്തുന്ന ഒരു രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.